നമസ്കാരം. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബർഗറാണ്. അതിനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനൊപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാൻ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എല്ലാതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഗ്രൈൻഡർ എടുത്ത് നമ്മുടെ ആ ഒരു സെറ്റായ ചിക്കൻ പീസസ് എടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടോ ഇതേപോലെ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഞാനിവിടെ 4 ബർഗറിനുള്ള പാറ്റിക്കുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ 4 ആയിട്ടാണ് ഈ ഒരു പേസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ്റി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പാറ്റി ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ നമ്മുടെ ആ ഒരു പാറ്റി റൗണ്ടിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആ ഒരു പാറ്റി ഇട്ടു കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് തന്നെ ഫ്രൈ ആവട്ടെ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മയോനൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഗ്രൈൻഡറിലേക്ക് ഇടുകയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ 1 മുട്ടേൻ്റെ വെള്ളയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഓയിൽ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഉള്ളിയും മുട്ടയും നമുക്ക് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മയോനൈസ്, നല്ല തിക്ക് മയോനൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട, നമ്മുടെ ആ ഒരു പാറ്റിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 3 എണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു തിക്ക് മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസും എടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ബർഗറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇനി ഞാൻ എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ഈ ഒരു ബർഗറിന് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു സ്ലൈസായിട്ട് ആണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. തിന്നായിട്ടാണ് അവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അധികം പഴുക്കാത്ത ഒരു തക്കാളിയും സ്ലൈസ് ചെയ്തെടുക്കണം. കണ്ട, ഇതേപോലത്തെ അധികം പഴുക്കാത്ത ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. ബണ്ണ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ വെച്ച് പാനിൽ ചൂടാകുന്ന സമയത്ത് ഗീയോ ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബണ്ണ് 2 ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ബണ്ണ് നമുക്ക് ടോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു ടൊമാറ്റോ കെച്ചപ്പിലേക്ക് ഞാൻ കുറച്ച് 2 ഡ്രോപ്സ് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിനായിട്ട്. നമ്മുടെ ബണ്ണ് ടോസ്റ്റായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഭാഗം എടുത്ത് അതിലേക്ക് ഞാനിവിടെ മയോനൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ടൊമാറ്റോ സോസ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ശേഷം നമ്മുടെ പാറ്റി അതിലേക്ക് വയ്ക്കുക.
നെക്സ്റ്റ് നമ്മുടെ ആ ഒരു മയോണൈസ് ഒരു ലെയറും കൂടി നമ്മുടെ ആ ഒരു പാറ്റിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെജ്ജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സവാള സ്ലൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോൻ്റെ സ്ലൈസും അതിൻ്റെ മേലെ വയ്ക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും മയോണൈസും ടൊമാറ്റോയും ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബണ്ണിൻ്റെ മേലെ ഭാഗം കൂടി കവർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോപ്പ് സ്റ്റിക്കും കൂടി കുത്തി വയ്ക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള 3 നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബർഗറാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.